വെൽക്കം ടു അവർ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം ബി കോം ബി ബി എക്സാം ഫീ അടയ്ക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതായത് നമുക്ക് തേർഡ് സെം എക്സാം ബി കോം ബി ബി എയുടെ എക്സാമും ഉടനെ തന്നെ പ്രതീക്ഷിക്കാം സെക്കൻഡ് സെം പോലെയല്ല തേർഡ് സെം സെക്കൻഡ് സെം കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഈസി ആയിരുന്നു മാത്രമല്ല നമുക്ക് ക്ലാസ് പകുതിയോളം ക്ലാസ് നമുക്ക് ഓഫ്ലൈനായിട്ട് കോളേജിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ തേർഡ് സെം ഫുൾ ക്ലാസ്സും ഓൺലൈനായിരുന്നു ഗൂഗിൾ മീറ്റും വാട്സപ്പും വഴിയായിരുന്നു നമ്മുടെ ക്ലാസ് എല്ലാം നടന്നിട്ടുള്ളത് അതിൻ്റേതായ ലിമിറ്റേഷൻസും നമുക്കുണ്ടായിരുന്നു ചിലർക്ക് റേഞ്ച് ഇഷ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ മറ്റു ചിലർ ഓഡിയോ വീഡിയോ മ്യൂട്ടാക്കിയിട്ട് ഇൻസ്റ്റയിലും വാട്സപ്പിലും സ്റ്റോറീസും സ്റ്റാറ്റസൊക്കെ കണ്ടിരുന്നു പോവും അപ്പോൾ നമുക്ക് കിട്ടിയ ക്ലാസ് എത്രത്തോളം എഫക്റ്റീവായെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ ഞാനൊക്കെ എക്സാമിൻ്റെ തലേന്ന് പഠിക്കുന്ന ആളാണ് അത്ര ദിവസം കിട്ടിയാലും അയ്യോ ഞാനൊന്നും പഠിച്ചില്ലല്ലോ എന്ന ചൂട് എക്സാമിൻ്റെ തലേന്നാണ് എനിക്ക് വരും അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ബുക്കൊക്കെ തപ്പിടുത്ത് മുഴുവൻ കവർ ചെയ്യാൻ നോക്കും എന്നാലും നമുക്ക് ചില കോഷൻസ് ഒന്നും ഒരു ഐഡിയയും കിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഓരോ വീഡിയോസ് കാണും നല്ല നല്ല വീഡിയോസ് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കുറേ വീഡിയോസ് യൂട്യൂബിലുണ്ട് പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എക്സ് ഈ ബുദ്ധി പഠിക്കാനുള്ള ബുദ്ധി എക്സാമിൻ്റെ തലേന്ന് വരുന്നതുകൊണ്ട് വീഡിയോസൊക്കെ നല്ല ലെങ്ത്തി ആയിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിരിക്കാൽ ടൈം കിട്ടുന്നില്ല അതൊരു പ്രശ്നമാണ് അപ്പോൾ ഞാനും വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ തന്നെ അവരും ഈ ഒരു പ്രോബ്ലം പറയും അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് കുറച്ച് നോട്ട്സ് അവൈലബിൾ ആക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോന്ന് അങ്ങനെയാണ് എനിക്ക് ഒരു ചാനലിൽ ഒരു ഐഡിയ കിട്ടിയത് അപ്പം നമ്മൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വരുന്ന കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് ചെയ്യാനാണ് പ്ലാന് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞങ്ങളെ അറിയിക്കാം താങ്ക്